ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷറാസ് വേൾഡ്. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി റെസിപ്പി ആയിട്ടാണ്. ബിരിയാണിയിൽക്കും നെയ്ച്ചോറിൽക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയാക്കാനും വേണ്ടിയിട്ട് അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് എടുക്കണം അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടാം കേട്ടോ. അപ്പോൾ പിന്നെ എടുത്തിട്ടുള്ളത് ഒരു പിടി മല്ലിച്ചപ്പും കുറച്ച് പൊതീന എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ്. ഇത് അധികമൊന്നും വേണ്ട, കുറച്ച് മതി. പിന്നെ അതിന് വേണ്ടി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇത് രണ്ട് വലിയ ഉള്ളിയും ഒരു രണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനായിട്ട് ഞാൻ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആദ്യം ഈ മല്ലിച്ചപ്പും പൊതീനയും വേപ്പിലയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായി ആദ്യം അടിച്ചെടുക്കാം. ഇത് ആദ്യം അടിച്ചെടുക്കണ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയും ഇതും കൂടിയിട്ട് ഒപ്പടിക്കുമ്പോൾ ഇത് പെട്ടെന്ന് അടിഞ്ഞു കിട്ടില്ല. ഇത് നമ്മൾ വിചാരിച്ച പോലെ അടിഞ്ഞു കിട്ടില്ല. അപ്പോൾ ആദ്യം ഇത് നമുക്ക് നന്നായി അടിച്ചെടുത്തതിൻ്റെ ശേഷം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണ്ടത് ഒരു ടീസ്പൂണ് തൈരാണ്, നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നന്നായി പേസ്റ്റാക്കി എടുത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുക. നന്നായി പേസ്റ്റാക്കി അടിക്കരുത്, ഒരു കുറച്ച് തരി തരി പോലെ ഉണ്ടാവണം, എന്നാലേ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതാ ഈ പാത്രത്തിലോട്ടൊക്കെ നമ്മുടെ ചമ്മന്തിയും മാറ്റിയിട്ട് നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചമ്മന്തി പുളി ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബിരിയാണിക്കും നെയ്ച്ചോറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിൽ പറയട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.